വെൽക്കം ടു റെനീഷ സി എസ് എ. നമ്മളിതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത് വട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലോക്ക് സൈഫർ ആൻഡ് സ്ട്രീം സൈഫർ ആണ്. യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ് ആണ് വട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലോക്ക് സൈഫർ ആൻഡ് സ്ട്രീം സൈഫർ. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമില്ല, മാർക്കിനനുസരിച്ച് എഴുതുക. അപ്പം 4 മാർക്കാണെങ്കിൽ 4 ഡിഫറൻസ് എഴുതുക, 3 മാർക്കാണെങ്കിൽ 3 ഡിഫറൻസ് എഴുതുക. അപ്പം ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഇത് ഓരോന്നും എന്തൊക്കെ വെച്ചിട്ടാണ് ഡിഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ഡെഫിനിഷൻ ആണെങ്കിൽ ഓക്കെ, ബ്ലോക്ക് സൈഫർ ഉണ്ടാകത്ത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എൻക്രിപ്ഷൻ ദാറ്റ് പെർഫോം കൺവെൻഷൻ ഓഫ് പ്ലെയിൻ കൺവേർഷൻ ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് ബൈ ട്രാക്കിംഗ് എ സിംഗിൾ ബ്ലോക്ക് അറ്റ് എ ഗിവൺ ടൈം. ബ്ലോക്ക് സൈഫറിൻ്റെത് നമ്മൾ ഇത് എൻക്രിപ്റ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ ബ്ലോക്കിനെ ഫുള്ളായിട്ടായിരിക്കും പ്ലെയിൻ ടെക്സ്റ്റ്, സിംഗിൾ ബ്ലോക്കുള്ള പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റാക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ബ്ലോക്ക് സൈഫറിൻ്റെത് എൻക്രിപ്ഷൻ പെർഫോം ചെയ്യുമ്പം നമ്മളൊരു ബ്ലോക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മളൊരു സിംഗിൾ ബ്ലോക്കിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി സ്ട്രീം സൈഫർ ആണെങ്കിൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എൻക്രിപ്ഷൻ ദാറ്റ് പെർഫോം ദ കൺവെൻഷൻ കൺവേർഷൻ ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് ബൈ ടേക്കിംഗ് ബൈറ്റ്സ് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് അറ്റ് എ ടൈം. അപ്പം നമ്മളെടുക്കുന്നത് ഒരു ബൈറ്റ് കൺവേർട്ട് ചെയ്യാനിട്ട് എടുക്കുന്ന ഒരു ബൈറ്റ് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് ആണെങ്കിൽ അതാണ് സ്ട്രീം സൈഫർ. ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ടായിരിക്കും നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റാക്കി കൺവേർട്ട് ചെയ്യാം. അപ്പം ഒരു ബൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 8-bit ആണ്. 1 byte ഇസ് ഈക്വൽ ടു 8 bits ആണ്. അപ്പം ബ്ലോക്ക് സൈഫറിൽ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട സിംഗിൾ ബ്ലോക്കിനെയാണ് കൺവേർട്ട് ചെയ്യുന്ന സൈഫറായിട്ട്. സ്ട്രീം സൈഫറിൻ്റെ അകത്ത് ഒരു ബൈറ്റ് ബൈറ്റ് പ്ലെയിൻ ടെക്സ്റ്റിനെ ആയിരിക്കും സൈഫറായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി പ്രിൻസിപ്പൽ, ഇറ്റ് മേക്ക് യൂസ് ഓഫ് ബോത്ത് ഡിഫ്യൂഷൻ ആൻഡ് കൺഫ്യൂഷൻ പ്രിൻസിപ്പൾ. അപ്പോൾ ബ്ലോക്ക് സൈഫറിൻ്റെ അകത്ത് നമ്മൾ ഡിഫ്യൂഷനും കൺഫ്യൂഷനും പ്രിൻസിപ്പൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രീം സൈഫറിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് കൺഫ്യൂഷൻ പ്രിൻസിപ്പിളാണ്. ടു കൺവേർട്ട് ദ പ്രോസസ് ടു ക്യാരി ഔട്ട് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ, ഈ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കൺഫ്യൂഷനാണ്. അപ്പം ബ്ലോക്ക് സൈഫറിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് കൺഫ്യൂഷനും ഡിഫ്യൂഷനും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്ട്രീം സൈഫറിൻ്റെ അകത്ത് ഈ കൺവേർട്ട് ചെയ്യാനായിട്ട് കൺഫ്യൂഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി കൺവേർഷൻ ഓഫ് ബിറ്റ്, ഇപ്പോൾ ബ്ലോക്ക് സൈഫർ കൺവേർട്ട് 1 block ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് അറ്റ് എ ഗിവൺ ടൈം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്ലോക്ക് സൈഫറിൻ്റെ അകത്ത് ഒരു ഫുൾ 1 block ഓഫ് പ്ലെയിൻ ടെക്സ്റ്റിനെയാണ് കൺവേർട്ട് ചെയ്യുന്ന സൈഫറായിട്ട്. ദിസ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് കൺവേർട്ടിങ് കമ്പാരിറ്റീവ്ലി മോർ ബിറ്റ് ദാൻ ദ സ്ട്രീം സൈഫർ. അപ്പോൾ ഈ സ്ട്രീം സൈഫറിനെ കാട്ടും കൂടുതൽ ബിറ്റ് കൺവേർട്ട് ചെയ്യുന്ന എവിടെയാണ്, സ്ട്രീം ബ്ലോക്ക് സൈഫറിലാണ്. As a result, it convert about 64 bits at a time or more. അപ്പോൾ ഒരു സമയത്ത് 64 അതിൽ കൂടുതൽ ബിറ്റോ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റീം സൈഫർ ആണെങ്കിൽ കേപ്പബിൾ ഓഫ് കൺവേർട്ടിങ് എ മിനിമം 8 bits. അപ്പോൾ സ്റ്റീം സൈഫറിൻ്റെ അകത്ത് ഒരു ഗിവൺ ടൈമിന് 8 bits മാത്രമേ കൺവേർട്ട് ചെയ്യുന്നുള്ളൂ, പക്ഷേങ്കിൽ ബ്ലോക്ക് സൈഫറിൻ്റെ അകത്ത് 64 bits അല്ലെ അതിൽ കൂടുതൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അൽഗോരിതം, അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലോക്ക് സൈഫർ മേക്ക് യൂസ് ഓഫ് ECB ഇലക്ട്രോണിക് കോഡ് ബ്ലോക്ക് യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് CBC സൈഫർ ബ്ലോക്ക് സൈഫർ യൂസ് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയിനിങ് യൂസ് ചെയ്യുന്നുണ്ട് അൽഗോരിതം ഈ എൻക്രിപ്ഷൻ പ്ലെയിൻ ടെക്സ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ECB യൂസ് ചെയ്യുന്നുണ്ട്, CBCയും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ സ്ട്രീം സൈഫർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് OFB ആൻഡ് സൈഫർ ഫീഡ്ബാക്ക് ഒക്കെ CFB അൽഗോരിതംസ് ആണ് ഈ കൺവേർഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഡിക്രിപ്ഷൻ, ദ ബ്ലോക്ക് സൈഫർ ജനറലി എൻക്രിപ്റ്റ് എ കോമ്പിനേഷൻ ഓഫ് മോർ ബിറ്റ്സ്. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ബ്ലോക്ക് സൈഫറിൻ്റെ അകത്ത് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത് കോമ്പിനേഷൻ ഓഫ് മോർ ബിറ്റ് ആണ്, ബ്ലോക്കായിട്ടാണ് നമ്മളത് കൺവേർട്ട് ചെയ്യുക. This the process of decryption or reverse encryption become way more complex here as compared to stream cipher. സ്റ്റീം സൈഫറെ വെച്ച് നോക്കുമ്പം ഡിക്രിപ്ഷൻ എന്ന് പറയുന്നത്
ബ്ലോക്ക് സൈഫറിൻ്റെ അത് മോർ കോംപ്ലക്സ് ആണ്. ഇനി സ്റ്റീം സൈഫർ ഓൺ അതർ ഹാൻഡ് മേക്ക് യൂസ് ഓഫ് പ്രോസസ് ഓഫ് എക്സോർ ഫോർ എൻക്രിപ്ഷൻ. ഇതിൻ്റെ അകത്ത് എക്സോർ ഓപ്പറേഷനാണ് എൻക്രിപ്ഷൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പം വൺ ക്യാൻ ഈസിലി റിവേഴ്സ് ഇറ്റ് ടു പ്ലെയിൻ ടെക്സ്റ്റ് അറ്റ് എ ഗിവൺ ടൈം. അപ്പം നമുക്ക് അതിനെ പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് റിവേഴ്സ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. ഇത് സിമ്പിളായിട്ടുള്ള എക്സോർ എൻക്രിപ്ഷൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇംപ്ലിമെൻറ്റേഷൻ. The primary implementation of block cipher takes place in feastal cipher. The primary number block cipher implemented in the feastal cipher. The main implementation of stream cipher on other hand takes place in Varnum cipher. In stream cipher, we apply in the Varnum cipher. Complexity. Block cipher has comparatively simple structure and design. ബ്ലോക്ക് സൈഫറിൻ്റെ അകത്ത് കമ്പാരിറ്റീവ്ലി സിമ്പിൾ സ്ട്രക്ചറും ഡിസൈനുമാണ്. സ്റ്റീം സൈഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ കോംപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലക്സ് ഡിസൈനാണ്. അപ്പോൾ സ്റ്റീം സൈഫർ മോർ കോംപ്ലിക്കേറ്റഡ് ആണ്, കോംപ്ലക്സ് ഡിസൈനാണ്. പിന്നെ പക്ഷേ ബ്ലോക്ക് സൈഫർ കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്, സിമ്പിൾ സ്ട്രക്ചറുമാണ്, ഡിസൈനുമാണ്. സ്പീഡ്. ബ്ലോക്ക് സൈഫർ ഈസ് വെരി സ്ലോ ആസ് കമ്പയർഡ് ടു സ്റ്റീം സൈഫർ. അപ്പം ബ്ലോക്ക് സൈഫറാണ് സ്ലോ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റീം സൈഫർ ഓൺ അതർ ഹാൻഡ് വർക്ക് കമ്പാരിറ്റീവ്ലി മച്ച് ഫാസ്റ്റർ ദാൻ ബ്ലോക്ക് സൈഫർ. ബ്ലോക്ക് സൈഫറിനെക്കാളും ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റീം സൈഫറാണ്. വർക്കിംഗ് ടെക്നോളജി. ദ ബ്ലോക്ക് സൈഫർ ബേസിക്കലി വർക്ക് ഓൺ ദ ടെക്നിക് ലൈക്ക് കോളമിനാർ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്, ദ റെയിൽ ഫെൻസ് ടെക്നിക് എക്സെട്ര. ബ്ലോക്ക് സൈഫറിൻ്റെ അകത്ത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളമിനാർ ട്രാൻസ്ഫോർമേഷന്, റെയിൽ ഫെൻസ് ടെക്നിക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റീം സൈഫറിൻ്റെ അകത്ത് ഓൺ അതർ ഹാൻഡ് വർക്ക് ഓൺ വേരിയസ് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്സ് സച്ച് എസ് പോളിഗ്രാം സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ, സീസർ സൈഫർ എക്സെട്ര. ഇതിനകത്ത് സ്റ്റീം സൈഫറിനകത്ത് കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പോളിഗ്രാം സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്ക്, സീസർ സൈഫർ ഒക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലോക്ക് സൈഫർ ആൻഡ് സ്റ്റീം സൈഫർ. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ മാർക്കിനനുസരിച്ച് ചെയ്ത്, അപ്പോൾ ഫോർ ഡിഫറൻസ്, ഫോർ മാർക്കാണെങ്കിൽ ഫോർ ഡിഫറൻസ്, ത്രീ മാർക്കാണെങ്കിൽ ത്രീ ഡിഫറൻസ്, ഫൈവ് ഡിഫറൻസ് ആണ് വേണമെങ്കിൽ ഫൈവ് പോയിൻറ്റ്സ് എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കിനെ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.